നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കിങ് ഖാൻ്റെ, അതായത് ഷാറുഖ് ഖാൻ്റെ മകനും കുരുക്കിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗുരുതരമായിട്ടുള്ള വകുപ്പ് തന്നെ ചേർത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലക്ഷണം കണ്ടിട്ട് നമ്മുടെ കേരളത്തിൻ്റെ CPM മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഡിഗ്രി എന്നറിയപ്പെടുന്ന ബിനീഷ് കോടിയേരി ഇന്നിപ്പോൾ കർണാടകയിലുള്ള അഗ്രഹാര ജയിലിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിനൊരു കൂട്ടായിട്ട് ഒരേ ജയിലിലായിരിക്കുകയല്ല, പക്ഷേ ഡൽഹിയിലെയോ അല്ലെങ്കിൽ മുംബൈയിലെയോ മറ്റേതെങ്കിലും ഒരു ജയിലിലേക്കാവാം ഈ ആര്യൻ ഖാനും പോകുന്നത്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ പേരിൽ മയക്കുമരുന്ന് കൈവശം വെച്ചു, മയക്കുമരുന്ന് വിൽപ്പന നടത്തി, മയക്കുമരുന്ന് സംഘങ്ങളുമായിട്ടുള്ള ഈ ആശയവിനിമയം നടത്തിയതിൻ്റെ എല്ലാം ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത്ര എളുപ്പമൊന്നും ഊരിപ്പോവാൻ പറ്റുന്ന കേസാണ് എന്ന് തോന്നുന്നില്ല. ഷാരൂഖ് ഖാൻ ഇനി എത്ര വലിയ സ്വാധീനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി, സ്വാധീനത്തിനൊന്നും ഒരു കുറവുമില്ലാത്ത ആളായിരുന്നല്ലോ നമ്മുടെ ബിനീഷ് കോടിയേരിയും. കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പാർട്ടിയുടെ CPM എന്ന നാഷണൽ പാർട്ടി എന്ന് അവർ പറയുന്നുവെങ്കിലും ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് ഒതുങ്ങിയിരിക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം മൊത്തം കൈയാളിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. അവിടുന്ന് അവരുടെ പരമാവധി സ്വാധീനമൊക്കെ കൊണ്ട് പല രീതിയിൽ ഒടുവിൽ ശിശു ക്ഷേമ വകുപ്പിനെ വരെ കളത്തിലിറക്കി നോക്കിയതാണ്. അങ്ങനെ പറ്റാവുന്ന രീതിയിലെല്ലാം നോക്കിയിട്ടും രക്ഷപ്പെട്ടില്ല. എത്രയോ മാസങ്ങളായിട്ട് ഡിഗ്രി മോൻ ഇപ്പോഴും ഉള്ളിൽ തന്നെയാണ്. ഏതാണ്ട് ആ ഒരു വഴിയിലേക്ക് തന്നെയാണ് ഈ ആര്യൻ ഖാൻ എന്ന ഈ താരപുത്രൻ്റെയും പോക്ക് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ പാർട്ടി നടത്തിയിരുന്ന ഒരു ക്രൂസ്, ഒരു കപ്പലാണ്, ഒരു ആഡംബര കപ്പലാണ്, ലക്ഷങ്ങളാണ് അതിൻ്റെ എൻട്രി ഫീസ് തന്നെ. ഈ കപ്പൽ ഇതിനു മുമ്പ് 3 തവണയോളം ഈ കേരള തീരത്ത്, അതായത് കൊച്ചി തീരത്തൊക്കെ സന്ദർശിച്ച് പോയതായിട്ടാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേരള ബന്ധവും കൂടെ ഇനി വരും ദിവസങ്ങളിൽ പുറത്ത് വന്നേക്കാം. അത് ചില സിനിമയിലൊക്കെ പറയുന്ന കണക്ക് സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇപ്പോൾ മയക്കുമരുന്ന്, തീവ്രവാദം ഇതിൻ്റെയൊക്കെ ഒരു ഹബ്ബായി മാറിയിരിക്കുകയാണ് കേരളം. ലോകത്ത് എവിടെ തീവ്രവാദ സംഭവങ്ങളൊക്കെ നടന്നാലും ഒരു മലയാളി ബന്ധം ഇപ്പോൾ ഒരു സ്ഥിരമായിരിക്കുകയാണ്. ആർക്കും വലിയ അത്ഭുതമോ ഞെട്ടലോ ഒന്നും തോന്നാത്ത രീതിയിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു കേസിലും നാളെ കേരളത്തിൽ നിന്നുള്ളവരെ പറ്റി അല്ലെങ്കിൽ ഒരു കേരള ബന്ധമൊക്കെ തെളിഞ്ഞു വന്നാലും ആർക്കും വലിയ അത്ഭുതമൊന്നും തോന്നത്തില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, 22 വയസ്സുകാരി ഒരു യുവതി തൻ്റെ ബന്ധുവീട്ടിലാണ് കുളമുള്ളത്. അവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വീടന്വേഷിച്ച് വരുന്നു. അപ്പോൾ ആ ആൾ അന്വേഷിച്ച് വന്ന വീടല്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു പോകുന്നു. കുറച്ച് നേരത്തിന് ശേഷം 4 പേരുമായിട്ട് വരുന്നു. ഈ 22-കാരിയെ ആക്രമിക്കുന്നു. പിന്നീട് ബലമായിട്ട് പിടിച്ച് കിടത്തി ഈ കൈയും കാലുമൊക്കെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തല കല്ലിൽ എന്തോ ഇടിച്ചു. ഇതിന് ബോധം കിട്ടപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുന്നു. ഈ 22-കാരി ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പം ഈ 22-കാരിയുടെ വീട്ടുകാർ തിരിച്ചു വരേണ്ട സമയമായിട്ടും കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ സംഗതി കാണുന്നത്. അപ്പോൾ ഈ ബന്ധുവീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഇവരുടെ ബന്ധുവീട് തന്നെയാണ്. അവർ പല കാര്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മറ്റാരും ഈ സംഭവം അറിയാതെ പോയത്. ഇത് ഇപ്പോൾ ആശുപത്രിയിൽ ഈ 22-കാരി ചികിത്സയിലാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ നടന്ന സ്ഥലം ഏതെന്നല്ലേ, നമ്മുടെ ഈ കേരളമാണ്. തിരുവനന്തപുരത്ത് കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന കാര്യമാണ്. ഇത് പറഞ്ഞു വന്ന് കേട്ടപ്പോൾ നിങ്ങളോർത്ത് ഏതെങ്കിലും UPയോ അല്ലെങ്കിൽ ഗുജറാത്തൊക്കെ ആയിരിക്കുന്നു. ഒന്നുമല്ല, നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെയൊക്കെ സുരക്ഷ ഇത്രയ്ക്കിത്രയ്ക്കേ ഉള്ളെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസും ഇത് കേരള പോലീസിനെ ഭരിക്കുന്നവരും ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടവരുമായിട്ടുള്ള ആളുകൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും സൂക്ഷിക്കണം. എപ്പോഴാണ് ഒരാക്രമണം, ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്ത കാലത്തുകൂടെയാണ് നമ്മൾ മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ അവിടെ ഒരു മോസ്കിൽ വൻ സ്ഫോടനം നടന്നു. സ്വാഭാവികം, സ്ഫോടനം ഉണ്ടാവണമല്ലോ. അവിടെ ഒരേ വേവിലെന്തുള്ള താലിബാനും ഉണ്ട്, ISISും ഉണ്ട്. ഈ സംഭവം നടക്കുന്നത് താലിബാൻ്റെ ഒരു വക്താവിൻ്റെ മാതാവ് മരിച്ചു പോയിരുന്നവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ സ്ഫോടനം നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ISIS ആയിരിക്കണം അതിൻ്റെ പിന്നിൽ. അതങ്ങനെ വരാനേ വഴിയുള്ളൂ. ഇനി ഇതിന് തിരിച്ചടിയായിട്ട് മറ്റൊരു സ്ഫോടനം ഉണ്ടാകും. അത് വരും ദിവസങ്ങളിലുണ്ടാകും. എന്തായാലും അഫ്ഗാൻ്റെയും അല്ലെങ്കിൽ കാബൂൾ, താലിബാൻ, ISIS, ഇത് ഒരു തുടർ കഥകളായിട്ട് തന്നെ ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും നമ്മുടെ പത്രങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ തന്നെ പറയേണ്ടി വന്നേക്കാം. അത്
ഏവരും പ്രതീക്ഷിക്കുന്നതാണ്. അങ്ങനെ അവിടെ സംഭവിക്കാനുള്ള വഴിയുമുള്ളു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 12,297 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 13.83% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 74 പേരാണ് ഇന്നും കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന കണക്കുകൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.